أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد جئتمونا فرادى كما خلقناكم أول مرة وتركتم ما خولناكم وراء ظهوركم وما نرى معكم شفعاءكم الذين زعمتم أنهم فيكم شركاء لقد تقطع بينكم وضل عنكم ما كنتم تزعمون. صدق الله العظيم. സൂറത്തുൽ അൻആമിലെ 94-ാമത്തെ ആയത്ത്. വലഖദ് ജിഉത്തുമൂന, ജാഅ വന്നു എന്നാണല്ലോ. ജിഉത്തും നിങ്ങൾ വന്നു, ജിഉത്തുമൂന നമ്മുടെ അടുത്ത് നിങ്ങൾ വന്നു. വലഖദ് ജിഉത്തുമൂന, നമ്മുടെ അടുത്ത് നിങ്ങൾ വന്നിരിക്കുന്നു, വന്നിരിക്കുന്നല്ലോ എന്നൊക്കെ അർത്ഥം. ഫുറാദ, ഒറ്റയൊറ്റയായിട്ട്. കമാ ഖലഖ്നാകും, നാം നിങ്ങളെ സൃഷ്ടിച്ചതുപോലെ. ഔവല മറത്തിൻ, ആദ്യത്തെ തവണ. വതറക്തും, നിങ്ങൾ വിട്ടേച്ചു പോന്നിരിക്കുന്നു. മാ ഖവൽനാക്കും, നാം നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നത് അല്ലെങ്കിൽ അധീനപ്പെടുത്തി തന്നതെല്ലാം. വറാ അ ലുഹൂരിക്കും, നിങ്ങളുടെ പിറകിൽ. ലുഹുർ എന്ന് പറഞ്ഞാൽ മുതുകാണ്, മുതുകിൻ്റെ അപ്പുറത്ത്, അഥവാ അതിനാണ് പിന്നിൽ എന്ന് പറയൽ. വമാനറ, നാം കാണുന്നില്ലല്ലോ. മഴക്കും, നിങ്ങളോടൊപ്പം. ഷുഫാഅക്കും, നിങ്ങളുടെ റെക്കമെൻഡുകാരെ, ശുപാർശകരെ. അല്ലദീന സഅംതും, നിങ്ങൾ ജൽപ്പിച്ചിരുന്നവരായ അല്ലെങ്കിൽ നിങ്ങൾ വാദിച്ചിരുന്നവരായ. അന്നഹും, നിശ്ചയം അവരാണെന്ന്. ഫീക്കും, നിങ്ങളിൽ. ഷുറക്ക, പങ്കാളികൾ, ഷെയർ ഹോൾഡേഴ്സ് എന്നർത്ഥം. ഷുറക്ക. ലഖദ് തഖത്ത, ചേർത്തി വായിക്കുമ്പോൾ ലഖദ് തഖത്ത എന്ന് വായിക്കും. തീർച്ചയായും മുറിഞ്ഞുപോയിരിക്കുന്നു. ബൈനക്കും, നിങ്ങൾക്കിടയിൽ. ഖത്ത എന്ന് പറഞ്ഞാൽ ഖാത്തിഅ എന്ന് പറഞ്ഞാൽ കുടുംബബന്ധം മുറിക്കുന്നവൻ അല്ലെങ്കിൽ ബന്ധം മുറിക്കുന്നവനാണ്. അപ്പൊ ലഖത് തഖത്ത എന്ന് പറഞ്ഞ ഉദ്ദേശം ബന്ധമറ്റുപോയിരിക്കുന്നു. ബൈനക്കും, നിങ്ങൾക്കിടയിൽ. വളല്ല, തെറ്റിപ്പോയിരിക്കുന്നു അല്ലെങ്കിൽ വഴിമാറിപ്പോയിരിക്കുന്നു. അങ്കും, നിങ്ങളിൽ നിന്ന്. മാ കുന്തും തസ്ഉമൂൻ, നിങ്ങൾ ജൽപ്പിച്ചിരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വാദിച്ചിരുന്നത് ഒക്കെയും. തൊട്ടു മുമ്പ് പറഞ്ഞത് നിഷേധികൾ പരലോകത്ത് ചെന്നു നിൽക്കുന്ന സ്ഥിതിയെപ്പറ്റിയാണ്. എങ്ങനെയുണ്ടാകും ഖമറാത്തുൽ മൗത്തിൽ, അതുപോലെ അള്ളാഹു പ്രതിഫലം കൊടുക്കുന്ന ദിവസം എന്നൊക്കെ പറഞ്ഞു മുകളിലെ ആയത്തിൽ. എന്നിട്ട് അന്ന് ആ പ്രതിഫലം കൊടുക്കുന്ന ദിവസം മഹ്ശറിൽ ഹാജരാക്കപ്പെടുമ്പോൾ നിഷേധിയെ അള്ളാഹു സുബ്ഹാനഹു വതആല വളരെ പുച്ഛത്തോടുകൂടി അഭിസംബോധന ചെയ്യുന്നത് വിവരിക്കുകയാണ് ഈ ആയത്തിൻ്റെ ആദ്യ ഭാഗം. വലഖദ് ജിഉത്തുമൂന ഫുറാദ, നിങ്ങൾ നമ്മുടെ അടുത്ത് ഒറ്റയ്ക്കാണല്ലോ വന്നിരിക്കുന്നത്. കമാ ഖലഖ്നാകും അവ്വല മറ, നാം നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള ആദ്യം സൃഷ്ടിച്ചതുപോലെ തന്നെ. അഥവാ ഇവിടെ വലിയ കൂട്ടങ്ങൾ, സംഘങ്ങൾ, നേതാക്കൾ, ആളും അർത്ഥവുമൊക്കെ അവകാശപ്പെട്ടിരുന്ന ആളുകൾ ഇങ്ങനെയായിരുന്നു. വലിയ നേതാക്കന്മാരും രാജാക്കന്മാരും അവരുടെ പരിവാരങ്ങളും ഇങ്ങനെയൊക്കെയായിരുന്നു എഴുന്നള്ളത്ത്. പക്ഷേ അങ്ങനെയുള്ള വലിയ വലിയ VVIP കൾ പോലും അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒറ്റയ്ക്കാണ് ഹാജരാക്കപ്പെടുക. അതാണ് വലഖദ് ജിഉത്തുമൂന ഫുറാദ എന്ന് പറഞ്ഞത്.
കമാ ഖലഖനാകും അവ്വല മറ ചമയങ്ങളൊന്നുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാൻ കഴിയും. യാ അയ്യുഹൻ നാസ് അയ്യുഹൻ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അയ്യുഹൻ നാസ് ഇന്നക്കും തുഹ്ഷറൂന ഇലല്ലാഹി ഹുഫാത്തുൻ ഹുഫാത്തൻ ഉറാത്തൻ ഗുർലൻ. ഓ മനുഷ്യരെ, നിങ്ങൾ അള്ളാഹുവിലേക്ക് ഹാജരാക്കപ്പെടും ചെരുപ്പിടാത്തവരും തുണി ഉടുക്കാത്തവരും സുന്നത്ത് കഴിക്കാത്തവരും ചേലാകർമ്മം ചെയ്യാത്തവരുമായിട്ട്. ഖുർആനിലും അത് പറഞ്ഞിട്ടുണ്ട്. കമാ ബദഅനാകും അവ്വല ഖൽഖിൻ നുഈദുഹു വഅദൻ അലൈനാ ഇന്നാ കുന്നാ ഫാഇലീൻ. നമ്മൾ നിങ്ങളെ തുടങ്ങിയതുപോലെ തന്നെ ആവർത്തിക്കും എന്ന് പറഞ്ഞു. അതാണ് ഈ ഒന്നാമത്തെ തവണ. അത് പറഞ്ഞാൽ കുട്ടിക്കാലത്ത് കുട്ടികൾ നിൽക്കുന്നത് പോലെ ചമയങ്ങളൊന്നുമില്ലാതെ ചെരുപ്പ് പോലുമില്ലാതെ ആണ് നിൽക്കുക നഗ്നരായിട്ട്. ഹുഫാത്തുൻ ഉറാത്തുൻ വസ്ത്രം ധരിക്കാത്തവർ, ഉർലൻ സുന്നത്ത് കഴിക്കാത്തവരുമായിട്ട്. ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തുഷറൂന ഹുഫാത്തൻ ഉറാത്തൻ ഉർല, ചെരുപ്പിടാത്തവരും വസ്ത്രം ധരിക്കാത്തവരും സുന്നത്ത് കഴിക്കാത്തവരുമായിട്ട് നിങ്ങൾ ഹാജരാക്കപ്പെടുന്നു. ഖാലത്ത് യാ റസൂലല്ലാഹ്, അവർ ചോദിച്ചു അല്ലാഹുവിന്റെ റസൂല്, അർ-റിജാലു വന്നിസാഉ ജമീഅൻ യൻളുറു ബഅലുഹും ഇലാ ബഅലിൻ, പുരുഷന്മാരും സ്ത്രീകളും ഒന്നിച്ചോ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കൂലേ എന്ന്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അൽ-അംറു അഷദ്ദു മിൻ അൻ യുഹിമ്മുഹും ദാലിക്, കാര്യങ്ങൾ അതിനെ അവർ വിചാരിക്കുന്നതിനേക്കാളും കടുത്തതാണ്. അഥവാ സന്ദർഭത്തിൻ്റെ ഗൗരവം കാരണം ലോകസുന്ദരി തുണി ഉടുക്കാതെ മുന്നിൽ നിന്നാലും ഇപ്പോൾ അവരുടെ പിന്നാലെ ഫോട്ടോയും വെച്ച് നടക്കുന്ന ആളുകൾ പോലും അവർക്ക് പോലും നോക്കാൻ തോന്നുകയില്ലാത്ത അത്ര ഗൗരവമാർന്നതായിരിക്കും, ഭീകരമായിരിക്കും ആ ദിവസം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിച്ചത് പല മുഫസ്സിറുകളും ഈ ആയത്തിൻ്റെ തഫ്സീറായിട്ട് ഉദ്ധരിച്ചത് കാണാൻ കഴിയും. അതാണ് കമാ ഖലഖനാകും അവ്വല മറ എന്ന് പറഞ്ഞത്. വതറക്തും മാ ഹവ്വൽനാകും വറാ അൽഹൂരിക്കും. ഹവ്വല എന്ന് പറഞ്ഞാൽ ദുനിയാവിലെ വിഭവങ്ങൾ ആസ്വദിക്കുവാനായിട്ട് അള്ളാഹു തആല കൈവശപ്പെടുത്തി തന്നത്, സന്താനങ്ങൾ, സമ്പത്ത്, അതുപോലെ അടിമകൾ, ഇങ്ങനെയൊക്കെ തുടങ്ങി സേവകന്മാർ, ഇതൊക്കെ ഹവൽ എന്ന് പറഞ്ഞതിൽപ്പെട്ടതാണ്. ഹവ്വല എന്ന് പറഞ്ഞാൽ അങ്ങനെ കീഴ്പ്പെടുത്തി തന്നത്, ഉടമപ്പെടുത്തിയത് എന്നാണ്. അതിൽ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, മനുഷ്യൻ്റെ ഉടമസ്ഥതയിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ പിന്നെ നേരത്തെ ഖുർആൻ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. പിന്നെ യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബത്തിഹി വ ബനീഹി, സഹോദരനിൽ നിന്ന്, അങ്ങനെ മാതാപിതാക്കളിൽ നിന്ന്, ഇണകളിൽ നിന്ന്, എല്ലാറ്റിലും ഓടിപ്പോകും. ലിക്കുല്ലി മ്രിഇൻ മിൻഹും യൗമയിദിൻ ശഅ്നു യുഗ്നീഹി, എല്ലാവർക്കും സ്വന്തം കാര്യം നോക്കാനുണ്ട്. ഖിയാമ നാൾ ആകുമ്പോൾ തന്നെ അങ്ങനെയാണ്, മഹ്ശറയിലും അങ്ങനെ തന്നെയായിരിക്കും എന്നർത്ഥം. അങ്ങനെയുള്ള എല്ലാവരുമായും വിട്ടിരിക്കുന്നു, ഒറ്റക്കായിരിക്കുന്നു, എല്ലാ ബന്ധുക്കളും എല്ലാ ആർഭാടങ്ങളും എല്ലാ സൗകര്യങ്ങളും അതൊക്കെ ദുന്യാവിൽ ഉപേക്ഷിച്ചുകൊണ്ടാണല്ലോ നിങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെ പറയാൻ കാരണം ദുനിയാവിൽ സമ്പത്ത് ആളുടെയും അർത്ഥത്തിൻ്റെയും പേരിൽ അഹങ്കരിക്കുകയായിരുന്നല്ലോ നിഷേധികളൊക്കെ, അവരെയാണ് അല്ല സ്വീകരിക്കുന്നത്. ഒറ്റക്കാണല്ലോ, കയ്യിലുണ്ടായിരുന്ന ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കുകയാണ്. അദാബുൽ ഹൂനി എന്നാണല്ലോ മുകളിലെ ആയത്തിൽ പറഞ്ഞത്. അങ്ങനെ ആ ഹൂന് നിന്ദിച്ചുകൊണ്ടാണ് അള്ളാഹു അവരെ സ്വീകരിക്കുന്നത്. പിന്നെ അവർ ദൈവങ്ങളായി സ്വീകരിച്ച സാധനങ്ങൾ ഉണ്ടായിരുന്നു. അമാൻ അറാ മഅക്കും ശുഫഅഉക്കും അല്ലദീന സഅംതും അന്നഹും ഫീക്കും ശുറക, നിങ്ങൾ നിങ്ങളിൽ പങ്കാളികളാണ് എന്ന് വാദിച്ചിരുന്ന റെക്കമെൻഡുകാർ, അഥവാ ഞങ്ങൾ അള്ളാഹുവിൻ്റെ മാത്രമല്ല ഞങ്ങൾക്ക് വേറെയും ദൈവങ്ങളുണ്ട്, അവരാണ് ഞങ്ങൾക്ക് ഖൈറും ബർക്കത്തും തരുന്നത്, അഥവാ സമ്പത്ത് തരുന്ന ദൈവം, സന്താനങ്ങളെ തരുന്ന ദൈവം, ഈ ഉദ്ദേശ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് തരുന്ന ദൈവം, ഇങ്ങനെയൊക്കെ വേറെ പലതുമുണ്ട് എന്നും
ഹൗലായി ഷുഫഅഉന ഇൻദല്ലാ, ഇവരൊക്കെ അള്ളാഹുവിൻ്റെ അടുത്ത് ഞങ്ങളുടെ റെക്കമെൻഡുകാരാണ് എന്നും ഒക്കെ മക്ക മുശ്രിക്കുകളും വാദിച്ചിരുന്നു. എല്ലാ കാലത്തെ മുശ്രിക്കുകൾക്കും ഉണ്ട് അത്തരം ചിന്താഗതികൾ. പക്ഷേ അവരാരും കൂടെയില്ല. മറ്റക്കാണല്ലോ എന്ന് ആദ്യമേ പറഞ്ഞല്ലോ. അതുതന്നെ ഇങ്ങനെ റെക്കമെൻഡുകാരായിട്ട് വലിയ സഹായികളൊക്കെ ആയിട്ട് പൂജിച്ചിരുന്ന, പ്രാർത്ഥിച്ചിരുന്ന, അല്ലെങ്കിൽ കീഴ്പ്പെട്ടിരുന്ന, അനുസരിച്ചിരുന്ന ശക്തികളൊന്നും കൂടെയില്ലാതെയാണ് മനുഷ്യൻ ഹാജരാക്കപ്പെടുക. ലഖദ് തഖത്തഅ ബൈനക്കും, എന്നല്ല നിങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങളൊക്കെ അറ്റുപോയിരിക്കുന്നു. വേറെ അടുത്ത് വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞുപോയിരിക്കുന്നു. അഥവാ നേതാവ് അനിയായി ഇത് തബറഅല്ലദീനത്തുബിഉ മിനല്ലദീനത്തബഉ, പിന്തുടരപ്പെടുന്നവർ പിന്തുടർന്നവരിൽ നിന്ന് വിട്ടുമാറിപ്പോകുന്ന ദിവസം എന്നൊക്കെ പറഞ്ഞു. വിട്ടൊഴിയുന്ന ദിവസം, അത് തന്നെയാണ് ഇത് ഇവിടെയും പറയുന്നത്. അങ്ങനെ നേതാവ് അനിയായി നായകൻ ഷെയ്ഖ് ഇങ്ങനെയൊക്കെയുള്ള ഒരാളുടെ കീഴിൽ മറ്റൊരാളാകുന്ന ഒരുപാട് ബന്ധങ്ങളുണ്ടല്ലോ, അതൊക്കെ മുറിഞ്ഞു പോയിരിക്കുന്നു. വല്ല അത് അവരോടുള്ള പറയാണ്, മുറിഞ്ഞു പോയിരിക്കുന്നല്ലോ, ആരുമില്ലല്ലോ കൂടെ, എല്ലാ ബന്ധങ്ങളും മറ്റുപോയല്ലോ. വല്ലാൻകും മാ കുന്തും തസ്മൂൻ, നിങ്ങൾ വാദിച്ചിരുന്നതും ജൽപ്പിച്ചിരുന്നതുമൊക്കെ നിങ്ങളെ വിട്ട് തെറ്റിപ്പോയിരിക്കുന്നു. അഥവാ അവരൊക്കെ വഴിമാറിപ്പോയിരിക്കുന്നു. അഥവാ അവരൊക്കെ അവരുടെ കാര്യം രക്ഷപ്പെടുത്തിയെടുക്കാൻ തന്നെ വലിയ പ്രയാസത്തിലാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങളെ നോക്കാനുണ്ടാക്കുക? ഇങ്ങനെ അള്ളാഹു നിന്ദിക്കുന്ന തരം ചോദ്യം ചോദിച്ചുകൊണ്ടാണ് പരലോകത്ത് നിഷേധികളെ സ്വീകരിക്കുക എന്ന് വിവരിക്കുകയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ചെയ്യുന്നത്. എല്ലാ നേതാക്കന്മാരും എല്ലാ ദൈവങ്ങളും അതുപോലെ എല്ലാ ആസ്തികളും ഒക്കെ കൈവിട്ടുപോയി ഒറ്റക്ക് നഫ്സി നഫ്സി, എൻ്റെ സ്വന്തം നഫ്സ് എന്ന നിലയിൽ ഒറ്റക്ക് ആരാരും സഹായിക്കാനില്ലാതെ ഒന്ന് കൂടെ പോരാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയിലായിരിക്കും മനുഷ്യൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുക എന്നാണ് ഈ ആയത്ത് വിശദീകരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല നാഥനെ നാളെ കണ്ടുമുട്ടുമ്പോൾ നിർഭയനായി അവരുടെ മുന്നിൽ നിൽക്കാൻ കഴിയുന്ന വിധം ഈമാനുള്ളവരായി ജീവിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم علمنا ما ينفعنا وانفعنا بما علمتنا ربنا زدنا علما وفهما ودقة ونظرا اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين صلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين